ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രിപ്ലറ്റ്സ് മുംബൈ ദേവിക. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞ് വയറ് കുറയ്ക്കാൻ ചെയ്തത് എന്താണെന്ന് നിങ്ങളോട് ഷെയർ. അപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് രണ്ട് കമൻസ് ഞാൻ കണ്ടായിരുന്നു, വയറ് കുറഞ്ഞോ അങ്ങനെ കുറച്ച് കമൻസ് ഒക്കെ കണ്ടായിരുന്നു. അപ്പം എൻ്റെ വെയിറ്റിലൊക്കെ ആണെങ്കിലും ബാക്കിയുള്ളതിലാണെങ്കിലും നല്ല ചേഞ്ച് ഉണ്ട്. അതെങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവരുടെയും ഒരേപോലെ ആയിരിക്കത്തുള്ളൂ കാര്യങ്ങളെല്ലാം. അപ്പം എനിക്ക് നിങ്ങളോട് എൻ്റെതായ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്നാലും ഒന്നുകൂടെ പറയുകയാണ്. സാധാരണ ഒരാളെ പോലെ പ്രഗ്നൻസി കഴിഞ്ഞാൽ നമ്മൾ നല്ല റെസ്റ്റ് എടുക്കണം. പിന്നെ പഴയ ആൾക്കാരൊക്കെ പറയുന്ന പോലെ തിരുമ്മി കുളിക്കുക, കഷായം കുടിക്കുക, മരുന്ന് കഴിക്കുക, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇതൊന്നും ഞാൻ ഫോളോ ചെയ്ത ഒരാളല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. എൻ്റെ ഡെലിവറി കഴിഞ്ഞ് സിസേറിയൻ ആയിരുന്നു. നാലാമത്തെ ദിവസം തൊട്ട് തന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അലച്ചിലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ NICU ആയിരുന്നു. അപ്പൊ ഞാൻ ദിവസവും ഒരു നേരമെങ്കിലും അവരുടെ അടുത്ത് ഹോസ്പിറ്റലിൽ പോകും. അപ്പൊ എന്റെ വീട് ഹോസ്പിറ്റലിൽ തമ്മിൽ കുറച്ച് ദൂരമൊക്കെ ഉണ്ടായിരുന്നു. സിറ്റുവേഷൻ അതായതുകൊണ്ട് എനിക്ക് പോകേണ്ടി വന്നു. പക്ഷെ പഴയ ഒരു ഇതൊക്കെ വെച്ചാണെങ്കിൽ സാധാ ഒരു ഡെലിവറി ആണെങ്കിൽ പോലും നമ്മൾ ഭയങ്കര റെസ്റ്റ് എടുക്കണം, ഫുഡിന്റെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയാം. അപ്പൊ സിസറേൻ ആണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ കെയർ ചെയ്യണം. അപ്പൊ ഇതൊന്നും ചെയ്യാത്തതിന്റെ കുറച്ച് ആഫ്റ്റർ എഫക്ട്സ് എനിക്കുണ്ട്. എന്താണെന്ന് പറഞ്ഞാല്, ഒന്നാമത്തെ കാര്യം വയറ് നല്ലപോലെ ചാടി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത നടുവേദന. അത് എനിക്ക് ഇപ്പൊ ഒരാശ്വാസമുണ്ട്, പക്ഷെ ഒരു കുറച്ച് നാളായിട്ട് എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കിടക്കാനും ഇരിക്കാനും ഭയങ്കര. അതും അതിന് മെയിൻ ആയിട്ട് പറയാനുള്ളത്, എനിക്ക് പ്രഗ്നൻസി കഴിഞ്ഞപ്പോഴാണ് ഇത് തുടങ്ങിയത് തന്നെ പറയാം. ഒന്നാമത്തെ കാര്യം, എനിക്ക് 3 സ്പൈനൽ അനസ്തേഷ്യകൾ എടുത്തിട്ടുണ്ടായിരുന്നു, നട്ടലിന് എടുക്കുന്നത്. അത് 3 വട്ടം എടുത്തു. അതിന്റെ സാഹചര്യം ഞാൻ പറഞ്ഞായിരുന്നു. ആദ്യം യൂട്രസിന് സ്റ്റിച്ച് ഇടാൻ, പിന്നെ അത് സ്റ്റിച്ച് ഇട്ടിട്ട് കുറച്ച് പ്രശ്നം വഷളായി. അത് ഒന്നുകൂടെ ഇത് ചെയ്യാൻ വേണ്ടി എടുത്തു. രണ്ടാമത് ഡെലിവറിയുടെ സമയത്ത് ഇങ്ങനെ 3 വട്ടം എനിക്ക് സ്പൈനൽ അനസ്തേഷ്യ ഒക്കെ എടുത്തുകൊണ്ട് തന്നെ എന്റെ ബോഡി ഭയങ്കര വീക്കായ പോലെ എനിക്കും ഭയങ്കര തോന്നി. അതുപോലെ തന്നെ ഭയങ്കര നടുവേദനയുമായിരുന്നു. അപ്പം അത് കുറയ്ക്കാനും പിന്നെ ഈ 2 ദിവസം എന്തോ നമ്മൾ ഈ തോർത്ത് കെട്ടി അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ, ഞാൻ അങ്ങനത്തെ 2 ദിവസം ചെയ്തു. പക്ഷെ അതെനിക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിട്ട് പോലെ, എന്തോ ഇങ്ങനെ അഴിഞ്ഞു പോരുന്നോ, ലൂസ് ആയിട്ടിരിക്കുന്ന പോലെ, അങ്ങനെ എന്തൊക്കെയോ. അപ്പം അത് എനിക്ക് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ കുറെ ഇതിനകത്തൊക്കെ തപ്പി നോക്കി വീഡിയോസൊക്കെ കണ്ടപ്പോഴത്തേക്കും ഒരു പ്രൊഡക്റ്റ് കണ്ടു. പക്ഷെ അതിനെക്കുറിച്ച് നല്ല റിവ്യൂസ് ആണ്, നല്ല റിവ്യൂസ് ആ പ്രൊഡക്റ്റിനെ പറ്റി പറയുന്നത്. പ്രൊഡക്റ്റ് ഏതാന്ന് വെച്ചാൽ ഇമ്പോർട്ടിക്കയുടെ 3-in-1 പോസ്റ്റ്പാർട്ടം ബെൽറ്റ്. അത് നല്ല രീതിയിൽ എന്നെ സഹായിച്ചു. ഇത് ജസ്റ്റ് ചുമ്മാ അങ്ങനെ ഞാൻ പറയുകയല്ല, ഫസ്റ്റ് വയറ് കുറഞ്ഞത് മാത്രം കൂടാതെ എന്റെ നടുവേദനയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം. അത് ബെൽറ്റ് കെട്ടുമ്പോൾ തന്നെ നടുവിന് എന്തോ നല്ലൊരു സപ്പോർട്ടും എന്തോ ഒരു സുഖം, കുറച്ച് കംഫർട്ട്നെസ് തോന്നുന്നുണ്ടായി. അങ്ങനെ എനിക്കിപ്പം നടുവേദന വലുതായിട്ടൊന്നും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിലും ഞാനിത് കെട്ടി, എനിക്കെന്തോ പേഴ്സണലി അതുകൊണ്ട് അതിങ്ങനെ കെട്ടുമ്പോഴത്തേക്കും നല്ലൊരു ആശ്വാസമുണ്ട്. രണ്ടാമത്തെ കാര്യം, വയറ് നന്നായിട്ട് കുറയും. കുറച്ച് നാൾ നമ്മൾ യൂസ് ചെയ്താൽ മതി, വയറ് നന്നായിട്ട് കുറയും. അപ്പൊ എന്റെ പ്രീവിയസ് വീഡിയോയും ഇപ്പോഴത്തെ ഈ വീഡിയോയും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ കുറച്ച് എൻ്റെ പഴയ വെയിറ്റിലോട്ട് ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ്. അപ്പൊ അത് എങ്ങനെയാ വയറ് ചെയ്യേണ്ടതെന്നും ഒക്കെ ഞാൻ കാണിച്ചുതരാം. ഇതെന്ന് പറയുന്ന ഒരു ടമ്മി ടക് മെത്തഡാണ്. നമ്മുടെ വയറ് ഫുള്ളായിട്ട് കവർ ചെയ്യും. ചിലതൊക്കെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഒന്നുമല്ല ഈ അപ്പർ വയറിന്റെ ഇവിടെ കുറച്ച് ഇങ്ങനെ എക്സസ് ആയിട്ടിരിക്കുക, അല്ലെ ലോവർ വയറിന്റെ. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. ഈ 3 എണ്ണം ഉള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമുക്ക് ഈ ചെസ്റ്റിന്റെ ഉള്ളതോട്ട് ഈ വയറിന്റെ ഇത്രയും ഭാഗം കംപ്ലീറ്റ് കവർ ചെയ്യാം. അത് കഴിയുമ്പോൾ ഈ സ്റ്റമക്കിന്റെ ഇത്. 3-ാമത്തെന്ന് പറയുമ്പോൾ നമ്മുടെ പെൽവിക് ഏരിയയിലോട്ട് കെട്ടണതാണ്, അറിയാമല്ലോ. ഈ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഈ സ്റ്റിച്ചിന്റെ ഒക്കെ കുറച്ച് നാളൊക്കെ ആ ഒരു ബുദ്ധിമുട്ട് കാണും. പക്ഷെ ഇത് കെട്ടുമ്പോൾ അങ്ങനത്തെ ഇരുന്നാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കെട്ടാം, അങ്ങനെ സ്പെറ്റ് ചെയ്തൊന്നും ഇല്ല. അതുപോലെ തന്നെ സ്ട്രെച്ചബിളും ആണ്, നമുക്ക് ഏത് സൈസ് വേണമെങ്കിലും കിട്ടും. ലാർജ്, XL, അങ്ങനെ നമ്മുടെ സൈസാണോ ഏത് സൈസ് വേണമെങ്കിലും ഇത് അവൈലബിളും ആണ്. അപ്പം അതെങ്ങനെയാ കെട്ടുന്നത് നോക്കാം. അപ്പം ഫസ്റ്റ് ബെൽറ്റ് എന്ന് പറയുന്നത് ബെല്ലി ബെൽറ്റ് ആണ്, കണ്ടല്ലോ. ഇതിൻ്റെ ഒരു സൈഡ് കറക്റ്റായിരിക്കും, ഇവിടെ നമുക്ക് നടുവിനൊക്കെ ഒരു സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ കുറച്ച് പുറത്തോട്ടിരിക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും കെട്ടാം. കിട്ടുമെന്ന് തന്നെ എനിക്ക് ബാഗിനൊരു ഭയങ്കര സുഖം, സപ്പോർട്ട് നല്ല പോലെ ഉണ്ട്. അപ്പം നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ഇത് എങ്ങനെ വേണമെങ്കിലും കെട്ടാം.
കണ്ടോ. അപ്പൊ നമുക്ക് ഇവിടെ മൊത്തം ഇതായി. അപ്പൊ ഇവിടെ കുറച്ച് എക്സസ് വയർ വരുമല്ലോ. അപ്പൊ അടുത്ത ഘട്ടം, അപ്പം ഇത് മാക്സിമം നമ്മൾ കയറ്റി കംഫർട്ടായിട്ട് വെക്കണം. അടുത്തെന്ന് പറയുന്നത് ഇത് രണ്ടാമത്തെ വേസ്റ്റ് ബെൽറ്റ്. അപ്പം ഇതെങ്ങനെയാണ്, ഇതിങ്ങനെ കെട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഒന്നുകൂടെ ഇത് ടൈറ്റ് ചെയ്യാനുള്ളത് ഉണ്ട്. നമുക്കിവിടെ ഇങ്ങനെ രണ്ടിതുണ്ട്, അത് ഒന്നുകൂടെ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ വേസ്റ്റ് ബെൽറ്റ്. ഇത് കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ ആ സൈസ് ഒരു ഷേപ്പൊക്കെ വരണമെങ്കിൽ ഇത് കുറച്ച് ടൈറ്റായിട്ട് തന്നെ, അപ്പം നല്ല സുഖം, നമുക്ക് കംഫർട്ട്, ഒത്തിരി ടൈറ്റ് ആകല്ലേ, നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ കേട്ടോ. അപ്പൊ നമുക്ക് മൂന്നാമത്തെ നോക്കാം. ഇത് മൂന്നാമത്തെ പെൽവിക് ബെൽറ്റ്. അപ്പൊ നമുക്ക് ഇത് കൂടെ വെയർ ചെയ്യാം. എന്റെ പിന്നെ നോർമൽ ഒരാളുടെ വയറല്ല, അതിൽ കുറച്ച് മൂന്ന് പേര് ഉണ്ടായിരുന്ന വയറായതുകൊണ്ട് തന്നെ കുറച്ച് നല്ല പോലെ തന്നെ വയറ് ചാടിയിട്ടുണ്ട്. അപ്പം ഇത് നേരത്തെ പറയാനുള്ള നമുക്ക് ടൈറ്റാക്കാം നമ്മുടെ ഇത്. അപ്പം ഇതാണ് നമ്മുടെ പെൽവിക് ബെൽറ്റ്. അപ്പം ഇവിടെ നമ്മുടെ ഇവിടെ നല്ല ടൈറ്റായി, ഈ പെൽവിക് ഏരിയയൊക്കെ നല്ല ടൈറ്റായി ഇരിക്കുന്നുണ്ട്. അപ്പം ഇതിനി നമുക്ക് എപ്പം വെയർ ചെയ്യാം, ഡെലിവറി കഴിഞ്ഞ്. വാഷബിൾ ആണ്, സ്ട്രെച്ചബിളും ആണ്. പിന്നെ നമ്മുടെ ഈ വേസ്റ്റിന്റെ സൈസ് നോക്കിയിട്ട് എടുക്കണം, എല്ലാ സൈസിലും ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് തന്നെ യൂസ് ചെയ്യാം, അങ്ങനെ സെറ്റൊന്നും ആകാത്തതുകൊണ്ട് തന്നെ ഡയറക്റ്റ് തന്നെ യൂസ് ചെയ്യാം. നല്ലൊരു കംഫർട്ട് ഫീൽ ആയിരിക്കും നമുക്കിത് ചെയ്തിട്ടുകൊണ്ട് തന്നെ, എല്ലാ ജോലിയും ഒക്കെ ചെയ്യാം ഞാൻ ഇട്ടുകൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്യാം. നല്ലൊരു സുഖമാണ്. ഇതെന്ന് പറയുമ്പം ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്നതാണ്. നമ്മള് സിസേറിയൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് ഇരുന്ന് യൂറിനൊക്കെ പാസ് ചെയ്യാനും അങ്ങനെ നല്ല ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കുമല്ലോ, ആ സമയത്ത് ഇത് നമുക്ക് വെച്ച് യൂസ് ചെയ്യാൻ എളുപ്പമുള്ളതാണ്. അതുമല്ല പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തും ഈ ടോയ്ലറ്റ്സിലൊക്കെ നമുക്ക് എല്ലാവരും കയറുന്നതിൽ അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഭയങ്കര ഹൈജീനിക് ഒക്കെ നോക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം അതിന് നല്ല ഇതാണ്, ഇത് സിലിക്കോൺ ടൈപ്പ് ആണ്. അപ്പൊ നമുക്കിത് എവിടുന്ന് പർച്ചേസ് ചെയ്യാന്ന് ചോദിച്ചാൽ മമിത ഡോട്ട് ഇന്ന് പർച്ചേസ് ചെയ്യാം. അവർക്ക് ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ട്, അമ്മയ്ക്കും കുഞ്ഞിനും ഒക്കെ ആവശ്യമായ എല്ലാ പ്രൊഡക്ട്സും അതിലുണ്ട്. അഫോർഡബിൾ ആയ വില തന്നെയാണ്, പ്രൈസ് തന്നെ നമുക്ക് വാങ്ങാം. നിങ്ങളിത് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ദേവിക 50 ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്യുക. ദേവിക 50 യൂസ് ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ ഒരു 50% ഓഫറും കൂടെ ലഭിക്കും. പിന്നെ സൈറ്റിൽ എപ്പോഴും ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ നമുക്ക് ബെൽറ്റ് കിട്ടും. പിന്നെ എന്റെ വെയിറ്റ് കുറയ്ക്കാൻ ചെയ്തത്, എക്സസൈസ് ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് ഭയങ്കര മടിയായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഫുഡ് ഇപ്പൊ കൺട്രോൾ ചെയ്ത് തരുക, മാക്സിമം നൈറ്റ് ഇപ്പോൾ ഫുഡ് ഒഴിവാക്കി, പിന്നെ ഡേ ടൈം എന്തെങ്കിലുമൊക്കെ കുറച്ച് ആഹാരമൊക്കെ കഴിക്കും, മധുരമൊക്കെ കുറച്ചു. അങ്ങനെ ഒരു ചെറിയ ഡയറ്റിലോട്ട് ഇപ്പം തുടങ്ങിയിട്ടുണ്ട്, ഇപ്പം വെയിറ്റ് കുറഞ്ഞും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഇമ്പോർട്ടിക്ക 3-in-1 ബെൽറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡെലിവറി കഴിഞ്ഞ് അപ് ടു 6 months വരെ യൂസ് ചെയ്യാം. അത് കുറച്ച് താമസിച്ച് കഴിഞ്ഞാണെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് യൂസ് ചെയ്തത്, എന്റെ സമയവും സന്ദർഭങ്ങളും ഒക്കെ ഒത്തു വന്നത് ഇപ്പോഴാണ്. അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.